ഹൈ എന്ത് വിചിത്രമായ കാഴ്ചണത് ഇളനീർ ജ്യൂസിന്റെ പല സ്റ്റേജുകളും കണ്ടിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ഒരു വെർഷൻ ആദ്യേറ്റാ പിന്നെ ആ മതിൽ നിന്ന് കഥകളിച്ചിണേ ആ വടിയേറ്റ് പോൾവാട്ട് ചാടാനൊന്നല്ല ഇവന്റെ ലക്ഷ്യം അതുക്കും മേലേണ് ആ മേലെ തന്നെയാണ് നമ്മളെ കരിക്കെടുക്കാൻ അതിനു വേണ്ടി നല്ലോണം നമ്മൾ കരുതി വിട്ടു കുറച്ചൊന്നുമല്ല നല്ലോണം ഇടങ്ങിയാറായിരിക്കണു അവസാനം കുത്തി ചാടിച്ച് ഒന്നങ്ങ കിട്ടി സാധനം രണ്ടുമൂന്നിലോ വെയിറ്റ് ഉണ്ട് ഉണ്ടോ രണ്ട് കരിക്കെടുക്കാനും വിചാരിച്ചു പിന്നെ ഇതന്നെ എങ്ങനെയൊക്കെ കിട്ടിയതാ പിന്നെ രണ്ടെണ്ണം ഈ വെട്ട് നിങ്ങൾക്ക് കണ്ടാ മനസ്സിലാക്കാൻ ഞങ്ങൾ കരിക്ക് വെട്ടണതിൽ ഭയങ്കര എക്സ്പെർട്ട് ആണെന്ന് അജ്ജാതി വെട്ടല്ല വെട്ടണ് ഇനി ഇളനീര് വെട്ടി കൊടുക്കുന്ന കടയിൽ നിങ്ങൾ നിന്നീനോ എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ മതി അപ്പൊ ഇന്ന് നമ്മൾ എന്താണ്ടാക്കണന്ന് വെച്ചാൽ ഇളനീർ ജ്യൂസിന്റെ ഒരു എക്സ്ട്രാ ഓർഡിനറി അല്ലെങ്കിൽ ഒരു പ്രീമിയം വേർഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാ അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ എന്താണ് അതിന് ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവനാന്റെ പെരയിലുള്ള അവനാന്റെ തെങ്ങുമ്പോൾ കയറേണ്ട ഒരു കരിക്ക് അങ്ങോട്ട് എടുക്കുക ആരാൻ്റെ തൊടിയിൽ കയറാണ്ട് എടുക്കേതിട്ടോ തല്ലും അങ്ങനെ നിക്കണ്ട എന്നിട്ട് എന്ത് ചെയ്യാറോ കരിക്ക് ചെത്തിക്കാണ്ട് അതിൻ്റെ ഉള്ള വള്ളം നമ്മളെ നാരൽക്കപ്പാനും അതിൻ്റെ ഉള്ള കാമ്പണലോ അത് സ്പൂണാണ് ശരണ്ടി അങ്ങോട്ട് എടുക്കുക എന്നിട്ട് എന്നിട്ടൊരു വലിയ ജാർക്കങ്ങോട്ട് മാറ്റിക്കോളി ആ ഇളനീർ വെള്ളവും ആ കാമ്പും അതിക്കൊരു തുള്ളി പച്ചളം അങ്ങോട്ട് ചേർത്തോ വരുത്തി ആ കരിക്കിനെ നാടൻ ചായങ്ങട്ടാണ് വരണം കരിക്ക് യ്ക്ക് എടുക്കുമ്പോളേ കുറച്ച് കാമ്പുള്ള ടൈപ്പ് എടുക്കണമെന്ന് ഞാൻ താഴ്മയോട് കൂടി അപേക്ഷിക്കുകയാണ് പിന്നെ അയ്യക് കട്ടപ്പയുടെ സ്വന്തം കട്ടപ്പാൽ ഉണ്ടെങ്കിൽ അതായിരിക്കും ഗുണകരവും ആത്മസന്തോഷകരവും ഇല്ലെങ്കിൽ ഇന്റെ ഇതിന്റെമാരെ അയക്ക് സാധാ കട്ട ഇല്ലാത്ത പാലൊഴിച്ചാൽ മതി പിന്നെ അയ്യോ മോണ്ടിയോളം പഞ്ചാരട്ടിട്ടോ ഇനിയാണ് കഥയത്ത് ട്വിസ്റ്റ് വരുന്നത് സ്ട്രോബെറി ഐസ്ക്രീം ഇതൊരു ചെറിയ അങ്ങോട്ട് വാങ്ങിക്കാണ്ട് വാനില ഐസ്ക്രീം ഒരിക്കലും ഇവിടെ അത് അത് പാലുമെള്ളം കുടിച്ചുണ്ടായിരണ്ടാവും പിന്നെ എന്നെ ഒന്നും പണയരുത് സ്ട്രോബെറി ഐസ്ക്രീം ഒന്നും പറയാനില്ല മൊഴിവൻ അങ്ങോട്ട് ഇട്ട് കേണ്ടി യഥാർത്ഥ സ്ട്രോബെറി ഫ്രൂട്ട് ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ടാൽ ഇളനീർ ജ്യൂസിന്റെ ടേസ്റ്റിന്റെ പ്രവക്ഷമ ഫലവും സാന്ദ്രതയും കൂടുമായിരുന്നു ആ ഐസ്ക്രീം ഒക്കെ അയക്കിട്ട് മിക്സിയിലിട്ട് നല്ലവണ്ണം അങ്ങോട്ട് കറക്കി എടുക്കുക എന്നിട്ട് അതൊരു ചുരുക്കിനും വേണ്ടി അത് ആ കരിക്കിന്റെ ശല്ല് അങ്ങോട്ട് ഒഴിച്ചാ ശല്ല് കിട്ടാനും വേണ്ടിയാ കത്തിയോണ്ട് ചെറിയ മിനിക്ക് പരിപാടികളും ചെയ്താ മതി നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ തെങ്ങ് ഒരു സംഭവം അല്ലേ ഇന്നൊരു കാര്യം ഒഴിവാക്കാല്ല എന്തിനും ഒരാൾ തലയ്ക്ക് ഒരു തേങ്ങ വരെ വീണാലും ആദരാഞ്ജലി അർപ്പിക്കാനുള്ള അവസരം വരെ അതിന് സൃഷ്ടിക്കുന്നുണ്ട് ആ അതെന്താ വെച്ചാൽ ആവട്ടെ പിന്നെ നമ്മള് ഫ്രഷ് ക്രീം ഈ ഒരു ചെറിയ പാക്കിന് അയിമ്പത്തഞ്ച് സംതിങ് ഉറുപ്പിട്ടോ വരുന്നത് അതാ ഇളനീർ ജ്യൂസിന്റെ മേലക്കോടെ തൂകിങ്ങോട്ട് എടുത്തുണ്ടല്ലോ ഇളനീർ ജ്യൂസ് വേറെ റിച്ച് ടീം ആയി അങ്ങോട്ട് മാറും അപ്പൊ പിന്നെ കുടിക്കണേ നമ്മളറിയാറോ പിന്നെ അതിന്റെ മേലെ ഗാർണിഷ് ചെയ്യാനും വേണ്ടിയേ കുറച്ച് പിസ് േ ബദാമോ അണ്ടിപ്പരിപ്പോ അതങ്ങട്ട് നുറുക്കി അങ്ങട്ടിട്ടില്ല പൈസക്കാരങ്ങനൊക്കെ ചെയ്യട്ടോ ഇന്റെ പോലെ പിന്നെ ഒരു സ്പൂൺ എടുത്ത് അങ്ങനെ മിക്സ് ചെയ്താണ്ട് ഇത് ഇങ്ങനെ ഓരോ മുറുക്കീസും അങ്ങനെ കുടിച്ചാണ്ടല്ലോ പേരത്ത് ആർക്കും കൊടുക്കാതെ ഒറ്റക്ക് നിങ്ങളങ്ങോട്ട് മോതിക്കാളും അജയ് ടേസ്റ്റ് ആണ് അതങ്ങട്ട് കുടിച്ചപ്പോണ്ടല്ലോ ആ ഇളനീറിന്റെ എക്സാറ്റ് ഫ്ലേവറും ഇടക്ക് റിമിക്സ്ഡ് കളിക്കുന്ന സ്ട്രോബറിന്റെ ഉണ്ടല്ലോ ഒരു പത്ത് പൈസയ്ക്കുള്ള ഐറ്റം തന്നെയാണ് നിങ്ങൾ പറയുന്നത് ഈ ഒരു ഐറ്റം വീട്ടിൽ തെങ്ങുള്ളവർക്ക് ഈസി ആയിട്ട് പരിശ്രമിക്കാവുന്നതേ ഉള്ളൂ കരിക്ക് വട്ടാരണക്ക് ഇതൊരു പുത്തിരിയല്ല ഈ ഒരു ഐറ്റം ഉണ്ടാക്കിയാണ്ട് പെരക്കാരെ മുന്നിൽ അങ്ങോട്ട് കൊണ്ടുവച്ചു നോക്കി ഇച്ചു മേണ്ടാന്നുള്ള ഒരു വാക്കോലും ഉണ്ടേ ഇല്ല